ബിസിനസ് കാർഡ് അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ്. ഇതുപോലെയുള്ള കാർഡുകൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നല്ല, ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ കാർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ പലരും അപൂർവമായിട്ട് ചിലർ ഉപയോഗിക്കുന്നൊരു ബോർഡർ ഉണ്ട് എഡ്ജിൽ. ഇപ്പം ഇതുപോലെയുള്ള ബോർഡർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാർഡ് പ്രിൻ്റ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ കാർഡ് അല്ലെങ്കിൽ 10ഓ 20ഓ കാർഡോ ആയിരിക്കില്ല. പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് 1000, 10000 അങ്ങനെ പല കൗണ്ടിൽ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഓഫ്സെറ്റ് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ 1000 മേലെയായിരിക്കും ഇതിൻ്റെ കൗണ്ട് വരുന്നത്, 1000 അതിൽ കൂടുതലോ. അപ്പം അങ്ങനെ ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ടിൽ പ്രിൻ്റ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന എഡ്ജ് നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരേപോലെ കിട്ടാനായിട്ട്. അതായത് ഒരു സൈഡിൽ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ എപ്പോഴും മറ്റേ സൈഡിൽ കട്ട് വരണം എന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചെറിയൊരു തിൻ ലൈനോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് 4 സൈഡിലും ഒരേ തിക്നെസ്സിലുള്ള ബോർഡർ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ഒഴിവാക്കി ഡിസൈൻ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ബിസിനസ് കാർഡ് എന്നല്ല, ഏതൊരു ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഡ്ജിലേക്ക് പ്രോപ്പറായിട്ട് ഡിസൈൻസ് കടന്ന് നിൽക്കുന്നില്ലേ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. നമ്മളിത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഇതുപോലെ എഡ്ജിലേക്ക് നിൽക്കുന്ന സംഭവങ്ങൾ അത്ര പ്രശ്നങ്ങൾ വരാറില്ല. നമ്മുടെ ആർട്ട് ബോർഡ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലസ്ട്രേറ്ററിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡയമെൻഷനിൽ എന്താണ് നമ്മൾ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിരിക്കുന്ന കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ ഫയല് എക്സ്പോർട്ടാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പോലെ ബിസിനസ് കാർഡോ അതല്ലെങ്കിൽ ഏതൊരു ഡിസൈൻ ചെയ്യുമ്പോഴും അതിനകത്ത് ടെക്സ്റ്റ് കണ്ടൻറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ആ ടെക്സ്റ്റ് കണ്ടൻറ്റ് ഇല്ലാത്ത ഡിസൈൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ പൊതുവെ കാണാറുള്ളതാണ് ഇതുപോലുള്ള ഷോർട്ട് ഫോംസ്. ഇപ്പോൾ ഇതിൽ മനോരമ ജംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ J യൂസ് ചെയ്തിട്ട് കൊടുക്കണം. അതുപോലെ ഷോർട്ട് ഫോം യൂസ് ചെയ്യുമ്പോൾ അതിൽ ഷോർട്ട് ഫോമിന് ശേഷം ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിന് മറ്റൊരു എക്സാമ്പിളാണ്, നമ്മളിപ്പോൾ അപ്പോൾ BTech എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ BTech ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിൽ ടെക് എന്ന് പറയുന്നത് ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഷോർട്ട് ഫോമൊക്കെ ആണെങ്കിൽ അവിടെ ഇതുപോലെ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ജംഗ്ഷനിന് JN ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഫുൾ സ്റ്റോപ്പ്, കോമ, കോളൻ, സെമിക്കോളൻ. ഇനിയിപ്പോൾ കോളൻ സെമിക്കോളൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് കോളൻ, രണ്ട് കുത്ത് എന്ന് പറയുന്നതാണ് കോളനായിട്ട് വരുന്നത്. ഒരു കുത്ത് ഒരു കോമ, അതാണ് സെമി കോളൻ. പിന്നെ ഫുൾ സ്റ്റോപ്പ് അറിയുന്നതായിരിക്കും ഒരു കുത്ത്, പിന്നെ അതിൻ്റെ താഴെ കോമ. ഇങ്ങനെയാണ് ടെക്സ്റ്റിലെ കുറച്ച് ചിഹ്നങ്ങൾ, കുറച്ച് സിമ്പിൾസ് വരുന്നത്. അപ്പം ഇത് കോളൻ, ഒരു കുത്തും ഒരു കോമയുള്ളത് സെമി കോളൻ, പിന്നെ ഫുൾ സ്റ്റോപ്പ് സെൻറ്റൻസിൻ്റെ അവസാനമൊക്കെ കൊടുക്കുന്നത് കോമ, സെൻറ്റൻസിൽ ഇടയിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെയൊക്കെ ഇടയിലൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും അതല്ലെങ്കിൽ ആ ബിൽഡിങ് ഇതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ കോമ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത് ഒരു ലൈനിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇത് ബിൽഡിങ്ങിൻ്റെ റൂം നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. റൂം നമ്പർ കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് അവിടെ നിർബന്ധമാണ്. ഇതിന് ശേഷം ബാറ് വരാറില്ല. ഇത് ഒരു ഫ്ലോറിൽ തന്നെ പല മുറികളിൽ ഒരു മുറിയുടെ നമ്പറായിരിക്കും ഒരു ബിൽഡിംഗ് നമ്പറിൻ്റെ അകത്തുള്ള ഒരു റൂമിൻ്റെ നമ്പർ. ഓക്കെ, അതിൽ അതിന് ശേഷം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ കോമ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടൻറ്റ് കൊടുത്തു, റൂം നമ്പർ കൊടുത്തു, അതിന് ശേഷം കോമ ഗ്രൗണ്ട് ഫ്ലോർ, കോമ. ഞാൻ ഈ ഒരു കണ്ടൻറ്റ് നേരെ കയറ്റുകയാണ്. കോമ കഴിഞ്ഞാലും സ്പേസ് കൊടുക്കണം. അപ്പം അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഇതിൽ കോളൻ, സെമി കോളൻ, അതുപോലെ കോമ, ഫുൾ സ്റ്റോപ്പ്, ഇതുപോലെയുള്ള ഇതുപോലത്തെ ഏത് സിമ്പിൾ വന്നു കഴിഞ്ഞാലും, അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, അതുപോലെ എക്സ്ക്ലമേറ്ററി സിമ്പിൾ, ഇതൊക്കെ ഒരു സെൻറ്റൻസ് ഫിനിഷ് ആവുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു വേർഡ് ഫിനിഷ് ആവുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള സിമ്പിൾസ് ഏത് കൊടുത്തു കഴിഞ്ഞാലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് മസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പിന് ശേഷം ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എസ്കേപ്പ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എവിടെയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ, കോമയുണ്ടോ,
കോളൻ ഉണ്ടോ സെമി കോളൻ ഉണ്ടോ അതിന് മുൻപ് സ്പേസ് പാടില്ല. ഇപ്പം ഈ ഭാഗത്ത് സ്പേസ് പാടില്ല, അതുപോലെ ഇതിൻ്റെ ഈ സൈഡിൽ സ്പേസ് പാടില്ല. ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ കോളൻ കൊടുക്കുന്നതിന് മുന്നേ സ്പേസ് പാടില്ല, കോളന് ശേഷം, ഇതിന് ശേഷം എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള സിമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ അതിന് ശേഷം ഒരു സ്പേസ്, അതിന് മുമ്പ് സ്പേസ് പാടില്ല. ഓക്കെ, പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇതുപോലെയുള്ള ഹൈഫൻ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കേസിൽ നമ്മൾ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പം ഇതുപോലെ രണ്ട് വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ രണ്ട് വേർഡിൻ്റെ ഇടയിൽ ഹൈഫൻ കൊടുക്കും, അതിൻ്റെ ഇടയിൽ സ്പേസ് ആവശ്യമില്ല. ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്പേസ് ഇല്ലാതെ കൊടുക്കാവുന്നതാണ്. വേർഡ്സിൻ്റെ കേസിൽ ഇതുപോലെ രണ്ട് വേർഡുകളൊക്കെ ഹൈഫൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് അടുപ്പിച്ച് തന്നെ കൊടുക്കുക. ഇതുപോലെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ പോസ്റ്റ് ഓഫീസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിൻകോഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ഹൈഫന് മുന്നും പിന്നും സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഫൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ബിസിനസ് കാർഡിൽ നമ്മൾ ഫോൺ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്. കാരണം ഒരാൾക്ക് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ ഇമെയിലോ അതല്ലെങ്കിൽ ഫോൺ നമ്പറോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ 10 നമ്പറാണ് സാധാരണ നമ്മുടെ ഇന്ത്യൻ നമ്പർ വരുന്നത്. ആ 10 നമ്പറിൽ എല്ലാ നമ്പറും അടുപ്പിച്ച് കൊടുക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു സ്പേസ് എങ്കിലും ഇട്ട് 5 5 നമ്പർ വെച്ചിട്ടെങ്കിലും കൊടുക്കുക. ഇനി അതല്ല, ഈ നമ്പറിന് ഒരു ഫാൻസി നമ്പർ, ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്ന നമ്പറാണെന്നുണ്ടെങ്കിൽ അത് റീഡബിൾ ആവുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് ആദ്യത്തെ 4 നമ്പർ കഴിഞ്ഞിട്ട് 890590 ഇങ്ങനെ വായിക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ സ്പേസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു സ്പേസ് എങ്കിലും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളൊരു ലിങ്കല്ല, ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിലോ എവിടെയെങ്കിലും കാണുന്ന ഒരു ലിങ്കല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് കോള് പോകാനോ ഇമെയിൽ പോകാനോ ഒക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് ഇടാം. പക്ഷേ ഇമെയിലിൻ്റെ കേസിൽ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്പേസ് ഇടാൻ പാടില്ല, കാരണം ഇമെയിൽ ഐഡിയിൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പേസോ ഹൈഫനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളതുപോലെ തന്നെ, ഇമെയിൽ ഐ ഡി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സ്പേസ് ഇമ്പോർട്ടൻ്റ് അല്ല, റീഡബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ സ്പേസ് ഇട്ട് ഡിസൈനിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫോണ്ടിൻ്റെ സൈസാണ്. അപ്പോൾ ഇതുപോലെ വളരെ ചെറിയ രീതിയിൽ കാണേണ്ട ഫോണ്ട്, ഇപ്പോൾ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് കാർഡ് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ഫോണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഫോണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് എത്രയാണ് ഇതിൻ്റെ ഫോൺ സൈസ് വരേണ്ടത്? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 മേലെയാണ് ഫോൺ സൈസ് ഉള്ളത്. പക്ഷേ ഇത് കുറവല്ല, കൂടുതലാണ്. സാധാരണഗതിയിൽ ഒരു ചെറിയ ഒരു ഫോൺ സൈസ് എന്ന് പറയുന്നത് ഒരു 6 റേഞ്ചിലൊക്കെ ഉള്ള ഫോണ്ടുകളാണ്, ഫോൺ സൈസാണ് ഒരു ചെറിയ ഫോണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, ഇത് 6 മാറ്റുകയാണ്. പക്ഷെ ഇവിടെ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. എന്തായിരിക്കും കാരണം? അതിന് പോസിബിൾ ആയിട്ടുള്ള കാരണങ്ങൾ ഒന്നുകിൽ റെസൊല്യൂഷനിലുള്ള മാറ്റമായിരിക്കും, അല്ലെങ്കിൽ ഡയമെൻഷനിലുള്ള മാറ്റമായിരിക്കും. ഇതൊക്കെയാണ് സാധാരണഗതിയിലുള്ള സൈസ് മാറാനുള്ള, അല്ലെങ്കിൽ ഒരു നോർമൽ സൈസ് കൊടുത്തിട്ട് വളരെ ചെറുതായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ വളരെ വലുതായിട്ട് കാണുകയാണെങ്കിൽ അതിനുള്ള സാധ്യത ഈ രണ്ട് കാര്യങ്ങളാണ്, റെസൊല്യൂഷൻ അതല്ലെങ്കിൽ ഡയമെൻഷൻ. ഇപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ സാധാരണ ഒരു ന്യൂ ഫയൽ എടുക്കുമ്പോൾ അത് ബിസിനസ് കാർഡിൻ്റെ ആണെങ്കിൽ അതാ ഈ സൈസ് തന്നെയാണ് ബിസിനസ് കാർഡിന് വരുന്നത്. റെസൊല്യൂഷൻ 300 ആണ്, CMYK കളർ മോഡാണ്, ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നിക്കോൾസൺസ് ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ ഫോൺ സൈസ് ഇവിടെ കാണിക്കുന്നത് 12 ഞാനത് 6 ആക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ കാണുന്നുണ്ട്. ഇതേ ഫോണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോയി നോക്കാം. അവിടെ ഇത്രയും ചെറുതായിട്ടാണ് കാണുന്നത്. ഇത് തന്നെ സെയിം സൈസിൽ തന്നെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്രയും വലുതായിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാർഡ് കാണുമ്പോൾ രണ്ടും ഒരേ വലുപ്പത്തിലൊക്കെയാണ് കാണുന്നത്. ഓക്കെ, ഏകദേശം ഒരേ വലുപ്പത്തിലാണ്.
പക്ഷെ ഞാൻ ഈ പറഞ്ഞ റെസൊല്യൂഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഫോട്ടോഷോപ്പിൽ നമുക്ക് റെസൊല്യൂഷൻ ഇമേജ് സൈസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിഡ്ത്ത് ഹൈറ്റ് അതിന്റെ അടുത്ത് തന്നെ റെസൊല്യൂഷനൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇല്ലസ്ട്രേറ്ററിൽ കളറിന്റെ സെറ്റിംഗ്സ് കിടക്കുന്ന സ്ഥലത്തല്ല, എഫക്റ്റ് എന്ന് പറയുന്ന മെനുവിൽ ഡോക്യുമെന്റ്സിന്റെ റാസ്റ്റർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ സെറ്റിംഗ്സ് ഉണ്ട്, അവിടെയാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ കിടക്കുന്നത്. അപ്പൊ റെസൊല്യൂഷൻ ഓക്കെയാണ്, CMYK കളർ മോഡും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ഡയമെൻഷൻ എത്രയായിരിക്കും? ഇപ്പൊ ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ഓ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർട്ട് ബോർഡ് ടൂൾ എന്ന് പറഞ്ഞ് ആർട്ട് ബോർഡിന്റെ പേജിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കാണിക്കുന്ന ഒരു ടൂൾ വരും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയമെൻഷൻ വളരെ വലുതാണ്. അതായത് ബിസിനസ് കാർഡ് ആണെന്നുള്ള ഒരു ബിസിനസ് കാർഡ് പ്രിന്റ് ചെയ്യേണ്ട ഒരു ഡയമെൻഷൻ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 24 cm ആണ്. അപ്പൊ ഇതിനി ഏതെങ്കിലും ഒരു യൂണിറ്റ് മാറിപ്പോയതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സാധാരണ ഒരു 9 ഒക്കെയാണ് ബിസിനസ് കാർഡിന് വരുന്നത്. അപ്പോൾ മില്ലിമീറ്റർ ആണെങ്കിലും സെന്റിമീറ്റർ ആണെങ്കിലും അത് കറക്റ്റ് അല്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ശരിയാണ്, 9 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വരുന്നുണ്ട്. യൂണിറ്റ് അല്ല, 9 എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് വരുന്നുണ്ട്, പക്ഷെ യൂണിറ്റ് ഇഞ്ചാണ്. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ന്യൂ ഫയൽ എടുക്കുമ്പോൾ ഈ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇവിടെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. ഇഞ്ച് എന്ന് പറയുന്ന യൂണിറ്റ് എടുത്തിട്ട് അവിടെ 9 എന്നും ഇവിടെ 5 എന്നോ 4 എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്, യൂണിറ്റ് മാറിയപ്പോൾ അളവ് മാറിപ്പോയി. അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നവർക്ക് പറ്റുന്ന പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് ഏത് യൂണിറ്റിലാണ് എൻ്റർ ചെയ്യേണ്ടത് ആ യൂണിറ്റ് അവിടെ കൊടുക്കുന്നു, അതിനുശേഷം വാല്യൂ ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ അതിനുശേഷം ഇവിടെ വന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇഞ്ച് എന്നാണ് കാണുന്നത്. ഇനി ഇത് നമുക്ക് സെന്റിമീറ്ററിൽ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റൂളർ, ഇവിടെ നമുക്ക് റൂളർ കാണാം. ഇനി റൂളർ ഇവിടെ കാണുന്നില്ലെങ്കിൽ Ctrl+R പ്രസ് ചെയ്യുക. Ctrl+R റൂളർ ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ളതാണ്. വളരെ ഈസി ആയിട്ട് Ctrl+R പ്രസ് ചെയ്തിട്ട് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം ഏത് യൂണിറ്റ് ആണെങ്കിൽ. ഇപ്പോൾ ഇവിടെ CM കൊടുത്തു, സെന്റിമീറ്റർ കൊടുത്തു, അവിടെ CM എന്ന് കാണിച്ചു. അപ്പോൾ ഇനി CM ൽ ഇത് ചേഞ്ച് ചെയ്ത് നോക്കാം. 9.2 5.4 ഓക്കെ, ഇത്രയേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. ഇനി ഇതൊക്കെ റീസൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ പല സിറ്റുവേഷനിലും റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സേഫ്, ആദ്യമേ ന്യൂ ഫയൽ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു നോർമൽ സൈസ് വരുന്നത്. ഇനി ഇത് തന്നെ നോക്കുകയാണെങ്കിൽ ഏരിയൽ എന്ന് പറയുന്ന ഒരു ഫോണ്ടിൽ കാണുന്ന സൈസ് തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരു ഫോണിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഏരിയൽ നോർമൽ ഒരു ഫോണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ തന്നെ ചെറിയ സൈസ് വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഫോണിലേക്ക് മാറ്റി നോക്കാം. ഇത് കണ്ടോ, പലതിലും പല സൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇത് വലിയ സൈസാണ്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ടാണ് ഏരിയൽ പോലെയുള്ള ഒരു ഫോണ്ട് പറയുന്നത്, 6 എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 5.5 ആക്കി കഴിഞ്ഞാലും റീഡബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണൊരു ഏറ്റവും കുറഞ്ഞ സൈസ്. പക്ഷെ എന്നാലും നമുക്ക് നോർമൽ അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ 7 7.5 അല്ലെങ്കിൽ 8 നമ്മുടെ ബിസിനസ് കാർഡിൽ അതിനുള്ള ഏരിയയ്ക്ക് അനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബിസിനസ് കാർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഐക്കൺസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്യുക. ഇമേജ് ആയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കൂടെ അത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഷാർപ്പായിട്ട് എഡ്ജ് കിട്ടും. അതല്ലെങ്കിൽ എഡ്ജിന് ഷാർപ്നെസ് കുറവായിരിക്കും. അതല്ലെങ്കിൽ പെൻ ടൂളോ അതല്ലെങ്കിൽ ഷേപ്സ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതും വെക്ടറായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയത്, പലരും അഡ്രസ്സ് കൊടുക്കുമ്പോൾ വളരെ കെയർലെസ് ആവുന്ന മറ്റൊരു കാര്യമാണ്. അതായത് നമ്മളെല്ലാവരും നമുക്ക് സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൊക്കേഷനൊക്കെ ഉണ്ട്, അതിനൊരു അഡ്രസ്സുണ്ട്, അതിൽ അഡ്രസ്സ് എങ്ങനെയാണ് പറയുന്നത് എന്നാലോചിച്ചാൽ തന്നെ ഇതിൻ്റെ ഓർഡർ നമുക്ക് മനസ്സിലാവും. എപ്പോഴും വരുന്നത് കമ്പനിയുടെ പേര് അതല്ലെങ്കിൽ വീട്ടു പേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ബേസിൽ സ്ഥാപനത്തിൻ്റെ പേര് തന്നെയായിരിക്കും പേരായിട്ട് പറയുന്നത്. അതിൻ്റെ ശേഷം വരുന്നത് ഇതൊരു മുറിക്കകത്താണ് ഉള്ളതെങ്കിൽ ആ മുറിയുടെ പേര്, അതായത് ഒരു ഫ്ലോറിൽ തന്നെ പല മുറികളുണ്ടായിരിക്കും. വീട് പോലെയല്ല ബിസിനസ്സിൻ്റെ കേസിൽ, ഒരു ഫ്ലോറിൽ തന്നെ പല മുറികളുണ്ടായിരിക്കും. അതിലൊരു ഓഫീസ് റൂം ആയിരിക്കും, അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും. അതാണ് അടുത്തത് പറയേണ്ടത്. നെക്സ്റ്റ്, ആ റൂം അല്ലെങ്കിൽ ആ ഒരു മുറി ഏത് ഫ്ലോറിലാണ്, ആ ഫ്ലോറിൻ്റെ പേര്. ആ ഫ്ലോറ് ഏത് ബിൽഡിങ്ങിലാണ്, ആ ബിൽഡിങ്ങിൻ്റെ പേര്. ആ ബിൽഡിംഗ് ഇരിക്കുന്നത്
ഏത് സ്ഥലത്താണ് ആ സ്ഥലത്തിൻ്റെ പേര്, മനോരമ ജംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പേര് പറയുന്നു. ആ ജംഗ്ഷൻ പോപ്പുലർ ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, പിൻകോഡ് മാത്രം പറഞ്ഞാൽ മതി. ഇനി അതല്ല, ആ ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് ടൗണിലാണ് അതല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് എന്നുള്ളത് പറയാം. അവസാനം പിൻകോഡ് പറയാം. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ബിസിനസ് കാർഡാണ്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആണ് അതിൽ അഡ്രസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ അഡ്രസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇത് പുറം രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും അയച്ചു കൊടുക്കാനുള്ളതാണ്, അതിനാണ് അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ കേരള എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ ഏതെങ്കിലും പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ നമുക്ക് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് അറിയുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല കേരളത്തിന് പുറത്തുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ബാംഗ്ലൂർ ബിസിനസ് മീറ്റിങ്ങിന് പോവുകയാണ് അല്ലെങ്കിൽ ചെന്നൈയിൽ പോവുകയാണ്, അവിടെ നമ്മളൊരു കാർഡ് കൊടുക്കുമ്പോൾ അവിടെ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അവസാനിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുശേഷമുള്ള കേരള എന്നുള്ളൊരു സംഭവം കൊടുക്കണം. ഇനി നമ്മളിതിപ്പോൾ ഈ പറയുന്ന പോലെ അബ്രോഡ് പുറത്തെ ഏതെങ്കിലും രാജ്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് കൺട്രി തന്നെയാണ്. കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇപ്പോൾ ന്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ പല രീതിയിലും ഫേമസ് ഒക്കെയാണ്, എന്നിരുന്നാൽ പോലും അതറിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കേരള കേരള ഏത് രാജ്യത്താണ്, ഇന്ത്യ, അത്രയും കൊടുത്താൽ മതി. അപ്പോൾ അത്രയും നമ്മളുടെ വർക്കിൻ്റെ ഡിസൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന ആവശ്യത്തിനനുസരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തെറ്റിക്കാറുണ്ട്. അതിലൊന്നാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം എന്നുള്ളത്. അത് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് അതല്ലെങ്കിൽ ഒരു ആളുടെ പേര് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, ഒരാളുടെ പേര് തന്നെ ഇപ്പോൾ രണ്ട് പേര് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ വേർഡിൻ്റെയും രണ്ട് നെയിമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ കൊടുക്കണം, ഇനീഷ്യൽ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൽ കൊടുക്കണം. പിന്നെ നമ്മളിതിൽ ഫുൾ സ്റ്റോപ്പ് ഡോട്ട് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ചെയ്യുക, അതല്ലെങ്കിൽ ഇതൊന്നും യൂസ് ചെയ്യാതെ സ്പേസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ ഇത് ക്യാപിറ്റലിൽ കൊടുക്കും, അത് കഴിഞ്ഞ് ഡയറക്ടറിന് ഡി സ്മോൾ ലെറ്റർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ വേണം ടെക്സ്റ്റ് കണ്ടൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കേ.